നമ്മളുടെ ഇന്നത്തെ റെസിപ്പി തക്കാളി സവാളി ഒന്നും തന്നെ ചേർക്കാതെ സൂപ്പർ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന നല്ല തിക്ക് ഗ്രേവിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു ചെമ്മീൻ റോസ്റ്റ് ആണ്. അപ്പോൾ റോസ്റ്റ് വിഭവങ്ങൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് തക്കാളി സവാളി നമ്മൾ മസ്റ്റായിട്ട് ചേർക്കാറുണ്ട്. പക്ഷേ നമ്മളുടെ ഈ റോസ്റ്റിൽ നമ്മളതൊന്നും ചേർക്കാതെ തന്നെ സൂപ്പറായിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 250 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ക്ലീൻ ആക്കിയതിന് ശേഷം 250 ഗ്രാം ഉണ്ട് അത്. അപ്പോൾ അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരത്തെ തന്നെ ഒരു 4 നമ്മുടെ ഉണക്കമുളകും ഒരു 3 കാശ്മീരി ചില്ലിയും നമ്മൾ എടുത്തിട്ട് ഒരു ചൂടുവെള്ളത്തിൽ കുറച്ച് സമയം ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കണം. അതൊന്ന് കുതിർന്ന് വരുമ്പോൾ ഒരു 5-10 ചുമന്നുള്ളിയും ഒരു 3-4 വെളുത്തുള്ളിയും ഒരു കുഞ്ഞിക്കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്തിട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുളകും കൂടിയിട്ട് ചേർക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ വെള്ളത്തിന് പകരം നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായി തന്നെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ തക്കാളി ചേർക്കാതെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി പുളിയും കൂടി കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് വിനാഗിരി ചേർക്കുന്നത്. നല്ലത് ഇതേപോലെ തിക്കായിട്ടുള്ള പേസ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ പാൻ അടുപ്പത്ത് വയ്ക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ മസാല ചേർത്ത് കൊടുക്കാം. ഉള്ളിയും മുളകൊക്കെ അരച്ച് നമ്മുടെ പേസ്റ്റ് മുഴുവനോട് തന്നെ ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട, നന്നായി മിക്സിയുടെ ജാറൊക്കെ തുടച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് എന്താ പറയുക, നന്നായി ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ എന്താ വിനാഗിരിയുടെയും പിന്നെ അതിലുള്ള വെള്ളത്തിൻ്റെ പശിമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ടിരിക്കണം നമ്മുടെ മസാല. അതിനുശേഷം മാത്രമാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചേർക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ നന്നായി തന്നെ ഒന്ന് വരട്ടിയെടുക്കുക എന്ന് പറയാം, അതേ രീതിയിലൊന്ന് വരട്ടിയെടുക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് സമയമൊന്നും വേണ്ട, അപ്പോഴത്തേനും തന്നെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വന്നോളൂ. ഒരു ഇച്ചിരി സ്പൈസി ആയിട്ടാണ് നമ്മൾ ഈ ചെമ്മീൻ റോസ്റ്റ് റെഡിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എരിവ് നിങ്ങൾക്ക് കുറവാണ് ആവശ്യം എന്ന് വെച്ചാൽ നമ്മൾ എടുത്തിരിക്കുന്ന മുളകിൻ്റെ എണ്ണൊക്കെ ഒന്ന് കുറച്ചിട്ട് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഡ്രൈ ആയിട്ട് ഈ വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. പിന്നെ നമ്മൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉപ്പും മധുരവും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി നമ്മൾ ഈ സമയത്ത് ചേർക്കുന്നുണ്ട്. ഇനി താല്പര്യമില്ലാത്തവർ ഈ പഞ്ചസാര സ്കിപ്പ് ചെയ്തോ കേട്ടോ, കുഴപ്പമൊന്നും. ഇനി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത്യാവശ്യം നല്ല ഡ്രൈ ആയി പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ മസാല. ഈ സമയത്ത് നമ്മൾ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിം കീപ്പ് ചെയ്താൽ മതി. മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ കുക്ക് ചെയ്യാം. ഒരു 5 to 10 മിനിറ്റ് സമയമൊക്കെ മതി, അപ്പോഴത്തേനും നമ്മുടെ ചെമ്മീനൊക്കെ നന്നായി തന്നെ കുക്കായിട്ട് വരും. ആ സമയത്ത് തന്നെ ചെമ്മീനിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്ന് ആ വെള്ളത്തിൽ കിടന്നിട്ട് വേണം ഇതൊന്ന് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെമ്മീനൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ കുറേ സമയമൊന്നും നമ്മളുടെ ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ട. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ തന്നെ നല്ല തിക്കായിട്ടുള്ള മസാലയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് അതിൽ ഒന്ന് കുറുകി വരുമ്പോൾ സൂപ്പറായിട്ടിരിക്കും നമ്മളുടെ മസാല. അപ്പോൾ ഞാനിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ടെക്സ്ചറിലാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി ഇച്ചിരി ലൂസായിട്ട് വേണമെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി വെള്ളം അവസാനം ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അഴിച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ മസാല ഈ രീതിയിലായിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് സമയമായപ്പോഴത്തേനും അത്യാവശ്യത്തിന് നന്നായി തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ അവസാന മിനുക്ക് പണികളൊക്കെ ചെയ്യാം. ഒന്നുമില്ല, കുറച്ച് നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടാ. ഇപ്പോൾ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല കളറും നല്ല മണവും എന്താ പറയുക, അത്യാവശ്യം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സംഭവമായിട്ടുണ്ട് കേട്ടോ. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ അടിപൊളിയായിട്ട് സൈഡ് ഡിഷായിട്ട് നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു തവണ ചെമ്മീൻ കിട്ടുമ്പോൾ ചെയ്ത് നോക്കാം കേട്ടോ. ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സൊക്കെ കമൻസ് ആയിട്ട് എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ പറ്റാവുന്ന ഈസി ആയിട്ടുള്ള വെറൈറ്റി റെസിപ്പീസ് ആയിട്ട് ഞാൻ വേഗം വരാം. അതുവരെയ്ക്കും ബൈ ബൈ, താങ്ക് യു.